സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു വാക്കാണ് മുത്തോസ്, ആധാരമായ വിശ്വാസ സങ്കല്പങ്ങളെന്നർത്ഥം. മനുഷ്യന്റെ സാമൂഹിക അനുഭവങ്ങളിൽ ഇങ്ങനെ ആധാരങ്ങളായി നിരവധി പ്രാചീന ബോധങ്ങളുണ്ട്. അവൻ തിരിച്ചറിഞ്ഞ സത്യത്തിന്റെ നേർത്ത രേഖകളാണവ. അവാച്യങ്ങളായതിനാൽ പലപ്പോഴും കഥകളായും സങ്കല്പങ്ങളായും മെനഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്ന് നാം അവയെ പഴംപുരാണങ്ങൾ എന്ന് വിളിച്ച് തള്ളിക്കളയാറുണ്ട്. പക്ഷേ അവയിൽ സത്യാന്വേഷണത്തിന്റെ ഒരു ചെറു വിത്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നാം മറക്കരുത്. മനുഷ്യനെ തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള പരിപൂർണമായ സത്യങ്ങൾ അറിയാനുള്ള അഭിവാഞ്ചയുടെ ബഹിർസ്ഫുരണങ്ങളാണ് ഈ വിശ്വാസ തത്വങ്ങൾ. മിർച്ചെ എലിയാദ് എന്നൊരു സാമൂഹിക ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പുരാണങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, ഇറ്റേണൽ റിട്ടേൺസ് എന്ന്. കാലചക്രം ഉരുണ്ട് വീണ്ടും എത്തുന്നതുപോലെ പുരാണങ്ങൾ വിവരിക്കുന്ന സുവർണ കാലഘട്ടങ്ങളിലേക്ക് എത്തുമെന്ന് മനുഷ്യർ പൊതുവെ വിചാരിക്കുന്നുവെന്ന്. ഉദാഹരണത്തിന്, നഷ്ടപ്പെട്ട പറദീസ നമുക്ക് തിരികെ ലഭിക്കുമെന്ന് നാം കരുതുന്നുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ട പറദീസ നമുക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. നാം ദൈവത്തെപ്പോലെയാകാൻ ദൈവത്തോട് മത്സരിച്ച് പറദീസായി നഷ്ടപ്പെടുത്തി. എന്നാൽ യാതൊരു ബലം പിടുത്തവും കൂടാതെ ദൈവം നമ്മെ തന്നെ പോലെയാക്കുന്നു തന്റെ പുത്രന്റെ ഛായയിൽ. ബൈബിളിന്റെ ആദ്യ താളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറദീസായും തുടർന്ന് പറദീസ നഷ്ടവും വിവരിക്കുമ്പോൾ ബൈബിളിന്റെ അവസാന താളിൽ വെളിപാടിൽ ഇന്ന് പൊതു പറദീസായും ആ പറദീസ നേട്ടവും വിവരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ വട്ടം കറങ്ങി തിരിച്ചു വരുന്ന ചരിത്രം പോലെയാണത്. എന്നാൽ ആ രണ്ട് താളുകൾക്കിടയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ചരിത്രഗതിയുണ്ട്. അത് വെറും വട്ടം കറങ്ങലല്ല, ലോകത്തിന്റെ ചരിത്രഗതി ഒരു നേർരേഖ പോലെ കുതിക്കുകയാണ്. ആ പാച്ചിലിൽ എവിടെയാണ് നാം പറദീസയിലേക്ക് യൂട്ടേൺ എടുക്കുന്നതെന്ന് നാം സന്ദേഹിച്ചു പോകും. പക്ഷെ ദൈവം നമ്മുടെ ഭൗതികമായ ചരിത്രവഴികളെ ആത്മീയമായി വളച്ചെടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവനിൽ നിന്ന് അകലുന്ന ഒരു പ്രവാഹത്തെ അവൻ സ്നേഹത്തിൽ വളച്ചെടുത്ത് തന്റേതാക്കി മാറ്റുന്ന ചെപ്പടി വിദ്യ. ഈ ദിവസങ്ങളിലെല്ലാം സ്നേഹത്തിന്റെ ഈ ചംക്രമണത്തെക്കുറിച്ച് നാദം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മിർച്ചെ എലിയാദ് പറയും, ചിലർ കരുതുന്നത് ചരിത്രം ഒരു ഭീകര പ്രവാഹമാണ് എന്നാണ്, ടെറർ ഓഫ് ഹിസ്റ്ററി. മറ്റു ചിലർ കരുതുന്നത് ചരിത്രം ചക്രം പോലെ കറങ്ങി വീണ്ടും വീണ്ടും പഴയ സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കുമെന്ന്, അർത്ഥമറിയാതെ ഉഴലാൻ വേണ്ടി മാത്രം, ടെറർ ഓഫ് ഇറ്റേണൽ റിട്ടേൺസ്. ഇതൊക്കെ പറയാനൊരു കാരണമുണ്ട്, ജെറുസലേം നഗരത്തെ നാം ഇന്ന് കണ്ടുമുട്ടുന്നത് കൊണ്ടാണത്. അപ്പോസ്തല പ്രവർത്തനം 15 നാം ജെറുസലേം സൂനോദോസിനെ കാണുകയാണ്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളിൽ നാം അത് ധ്യാനിച്ചതുമാണ്. അത് ഭൂമിശാസ്ത്രപരമായ ജെറുസലേമിന്റെ ഭാവം പേർന്നതല്ല, എല്ലാവരുടെയും അമ്മയായ നിത്യനഗരമായ നവ ജെറുസലേമിന്റെ ഓർമ്മയുണർത്തുന്നതാണ് എന്ന്. ഇന്ന് വെളിപാട് 21 ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കുഞ്ഞാടിനാൽ പ്രകാശിതയായ നവ ജെറുസലേം, ലാംബ് ഈസ് ഹർ ലാംബ്. ഇന്നോളം 4000 വർഷത്തെ ചരിത്രമുള്ള നഗരമാണ് ജെറുസലേം. അതിനകം 118 യുദ്ധങ്ങൾക്ക് അത് വേദിയായി, 2 പ്രാവശ്യം നിലംപരിശായി, 52 പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു, 23 പ്രാവശ്യം ഉപരോധിക്കപ്പെട്ടു, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചത് 44 പ്രാവശ്യം, 20 വിപ്ലവങ്ങൾ, കണക്കില്ലാത്ത വിധം കലാപങ്ങൾ. പിന്നെ ഇന്നത്തെ കഥ കൂടി പരിശോധിച്ചാൽ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ. ജെറുസലേം മിടിക്കുന്ന ഒരു ടൈം ബോംബാണത്രേ. 4000 വർഷങ്ങൾക്കുള്ളിൽ 2 പ്രാവശ്യം മാത്രമാണ് അവളിൽ സമാധാനത്തോടെ അധികാര കൈമാറ്റം നടന്നിട്ടുള്ളൂ. എന്നിട്ടും അവളുടെ പേര് സമാധാനം, സാലേമിന്റെ ഇടമെന്നാണ്. ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യം ജെറുസലേമിന്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഇസ്ലാമിക രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 3 പുണ്യ നഗരമാണല്ലോ ജെറുസലേം. ആധുനിക ഇസ്രായേലിന്റെ ദേശീയ ഗാനം ഹത്തിക്വ എന്നാണ്. പൂർവികരുടെ സുന്ദര സ്മരണ ഉണർത്തിക്കൊണ്ട് അവർ അഭിനിവേശത്തോടെ പാടുകയാണ്. ജെറുസലേം അഥവാ സിയോൻ കേന്ദ്രമായി മാറുന്ന ഒരു പുതിയ ദേശം അവർക്ക് ലഭിക്കുമെന്നും അതിൽ ചിരകാലം വസിക്കാനാകുമെന്നും. ഹത്തിക്വ എന്നത് പ്രത്യാശയാണ്, പക്ഷേ അത് ദൈവത്തെ ആശ്രയിക്കാത്ത വെറും മാനുഷിക പ്രത്യാശ മാത്രമാണ്, വിശ്വാസാനുഭവമില്ലാത്തത് എന്നൊരു വിമർശനമുണ്ട്. ഇന്നലെ നാം യൂറോപ്പിനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണിത്. ജെറുസലേമിനെ കുറിച്ച് യഹൂദൻ പുലർത്തുന്ന ഈ അഭിനിവേശം യഥാർത്ഥത്തിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ആധാര വിശ്വാസങ്ങളെ, മിത്തോസിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് ദൈവം അവർക്ക് കൊടുത്തതാണ് എന്നവർ കരുതുന്നു, നിത്യമായ ഉടമ്പടികൾ കൊണ്ട് കെട്ടുറപ്പിച്ച്. അതിനാൽ തന്നെ നിരവധി തവണ നാടുകടത്തപ്പെട്ടിട്ടും ജനം തിരിച്ചു വരികയാണ്, വീണ്ടും നാടുകടത്തപ്പെടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ. തിരയടി പോലെയാണ് പ്രവാസങ്ങളും തിരിച്ചുവരവും. നാം തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു ചക്രതാളം, കാലചക്രം.
ഈ രാഷ്ട്രീയ ഭൗമിക അനുഭവങ്ങൾ ഇസ്രായേലിന്റെ വിശ്വാസാനുഭവത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം മറക്കരുത്. അതിനാൽ തന്നെ നിരന്തരമായ പ്രവാസങ്ങളുടെ തിരയടി, അശാന്തിയുടെ കനലിളക്കം അവരുടെ വിശ്വാസത്തെ താറുമാറാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമകാലിക ഇസ്രായേലിൽ ദൈവാശ്രയത്വം വെടിഞ്ഞ് അവർ കൂടുതലായി സൈനിക ബലത്തെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയെയും ഇന്ന് ഊന്നി നിൽക്കുന്നത്. യഹൂദരുടെ ജെറുസലേമിനെ കുറിച്ചുള്ള അഭിനിവേശത്തെ അടയാളപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ഉചിതമായ വാക്കാണ് അഭിവാഞ്ച, ലോങ്ങിങ് എന്നത്. ഓരോ പെസഹ തിരുനാളിനും ശേഷം പിരിയുന്ന അവർ പരസ്പരം പറയുമായിരുന്നു, ഇനി അടുത്ത വർഷം ജെറുസലേമിൽ കാണാമെന്ന്. ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു ആണ്ടുവട്ടമാണ് യഹൂദരുടെ ജീവിതഗതി. പർദീസായിൽ നിന്ന് പർദീസായിലേക്ക് നാം ജീവിക്കുന്നത് പോലെ പർദീസ ജെറുസലേമിന്റെ അടയാളം തന്നെയാണ്. ദൈവവും മനുഷ്യനും കൈകോർത്ത് നടന്ന അനുഭവമാണത്. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവനിൽ, ദൈവകൽപ്പന പാലിക്കുന്നവനിൽ ദൈവം വന്ന് വാസമുറപ്പിക്കുമെന്ന്, യോഹന്നാൻ 14:23 മുതൽ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, നവജെറുസലേമിനെ കണ്ട് വെളിപാടുകാരൻ ഉദ്ഘോഷിച്ചതാണത്, വെളിപാട് 21:3. യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് ദൈവം നമ്മോടുകൂടെ വാസമുറപ്പിച്ചതിന്റെ ഏറ്റവും സുന്ദരമായ പൂർണ്ണത, വചനം മാംസം ധരിച്ചവൻ, യോഹന്നാൻ 1:14. ദൈവവചനം, ദൈവസാമീപ്യം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അമൂർത്തമായ അനുഭവങ്ങളല്ല, വ്യക്തിപരമായ സ്പർശനീയമായ സ്നേഹാനുഭവം തന്നെയാണ്. ജെറുസലേം എല്ലാ അഭിലാഷങ്ങളുടെയും പൂർത്തീകരണമാവുന്നത് പോലെ ജെറുസലേം നമ്മുടെ ആത്മീയ വാഞ്ചകളുടെ എല്ലാം രൂപകം തന്നെയാണ്. നാം ദൈവത്തിനായി ദാഹിച്ചു തളരുന്നത് പോലെ ഇന്ന് സങ്കീർത്തനം 67, ദൈവത്തിന്റെ ഉടമ്പടികൾ ബെറീത്ത് എങ്ങനെ ദൈവത്തിന്റെ ഭവനം അഥവാ സഹവാസം ബയ്യിത്ത് എന്ന അനുഭവമാകുന്നുവെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. വചനം മാംസം ധരിക്കുന്നു, ഉടമ്പടികൾ നമ്മിൽ കുടിയിരിക്കുന്നു, അതായത് വാസമുറപ്പിക്കുന്നു എന്നർത്ഥം. 18-ാം നൂറ്റാണ്ടിലെ ഒരു സാമൂഹിക ചിന്തകനായിരുന്ന എഡ്മണ്ട് ബർക്ക് പറയുന്നുണ്ട് കോൺട്രാക്ട് ഓഫ് ഇറ്റേണൽ സൊസൈറ്റി, നിത്യമായ സാമൂഹിക ഉടമ്പടിയെക്കുറിച്ച്. മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരും തമ്മിൽ നിലനിൽക്കുന്ന അദൃശ്യമായ ഒരു സാമൂഹിക സമവായമാണത്. തലമുറകൾ കൈമാറി വരുന്നവ കൊടുത്തും സ്വീകരിച്ചും തന്നെയാണ് സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ഇദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവിക ഉടമ്പടികൾ നമ്മോട് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. അത് മനുഷ്യൻ മാത്രം ഇടപഴകുന്ന സാമൂഹിക ഉടമ്പടി പോലെയല്ല. നമ്മുടെ പരസ്പര സ്നേഹത്തിനും പങ്കുവയ്ക്കലിനും ആധാരമായി ശീർഷമായി ദൈവമുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, തന്നെ തന്നെ നമുക്കായി പങ്കുവയ്ക്കുന്നു എന്ന അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ പരസ്പര സ്നേഹവും സാമൂഹിക ഉടമ്പടിയും ഉടലെടുക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 67 ദൈവിക ഉടമ്പടികളെ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഉടമ്പടിയിലൂടെ ചരിത്രങ്ങൾ നമ്മുടെ വിശുദ്ധ പങ്കാളികളായി മാറുന്നു, സീക്രട്ട് പാർട്ട്നേഴ്സ്. ആദ്യം നാം ശ്രദ്ധിച്ചതുപോലെ വിളറിപിടിച്ചോടുന്ന പ്രവാഹങ്ങളല്ല ചരിത്രം, അതിനൊരു ദൈവിക ഗതിയും നിയതിയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം ജെറുസലേമിൽ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ അത് അനിശ്ചിതത്വത്തിന്റെയും വീഴ്ചകളുടെയും ഒരു ആണ്ടുവട്ടം കടക്കലല്ല, വളർച്ചയുടെയും ഉണർവിന്റെയും പുത്തനാണ്ട് കടന്നുകൊണ്ട് നാം ജെറുസലേമിൽ എത്തിച്ചേരുമെന്ന തിരിച്ചറിവാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടിലും സ്വർഗത്തെ തൊടുകയാണ് ജെറുസലേം, നിത്യനഗരമായ നവ ജെറുസലേം.